കാസർകോട്ടെ പെരിയയിലെ ഇരട്ട കൊലപാതകത്തിന് ശേഷം രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ശമനം വന്നിരുന്നു. രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ തെറ്റ് CPM തിരിച്ചറിഞ്ഞു. കാസർകോട്ടെ പെരിയയിലെ ഇരട്ട കൊലപാതകമാണ് CPMന് ലോക്സഭാ ഇലക്ഷനിൽ വൻ തിരിച്ചടി കൊടുത്തത്. ശബരിമല വിഷയവും അക്രമ രാഷ്ട്രീയവും കോൺഗ്രസ് ചർച്ച ചെയ്തപ്പോൾ CPMന് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. കാസർകോട്ടെ പെരിയയിൽ ശരത് ലാലിനെയും കൃപേഷിനെയും കൊന്നത് CPM പ്രവർത്തകരാണെന്ന് തെളിഞ്ഞു. ഇതോടുകൂടി CPM പരിങ്ങലിലായി. മാത്രമല്ല, ഈ കേസ് ഇപ്പോൾ CBI അന്വേഷിക്കുകയാണ്. CPM കൊടുത്തത് ഡമ്മി പ്രതികളാണെന്ന് കൊല്ലപ്പെട്ടവരുടെ വീട്ടുകാർ ആരോപിക്കുന്നു. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം ഏറ്റെടുക്കുന്നു. CBI അന്വേഷണത്തിനെതിരെ CPM ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയെങ്കിലും അവയെല്ലാം തള്ളിക്കളഞ്ഞു. ഇപ്പോൾ CBI പെരിയ ഇരട്ട കൊലപാതകം അന്വേഷിക്കുന്നു. പെരിയ ഇരട്ട കൊലപാതകത്തിന് ശേഷം CPM അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത്. പക്ഷേ കഴിഞ്ഞ 46 ദിവസങ്ങൾക്കുള്ളിൽ 4 കൊല കേരളത്തിൽ നടന്നിരിക്കുന്നു. കേരളത്തിൻ്റെ മനസാക്ഷിയെ നടുക്കിയ 4 കൊലപാതകങ്ങൾ. ആ കൊലപാതകങ്ങൾക്ക് രാഷ്ട്രീയ നിറമുണ്ടോ ഇല്ലയോ എന്നത് ഇപ്പോൾ ചർച്ചയാവുകയാണ്. എന്തായാലും കൊലപ്പെട്ടവരെല്ലാം CPM പ്രവർത്തകരാണ്. ആദ്യം കൊല ചെയ്യപ്പെട്ടത് കായംകുളത്തെ സിയാദാണ്. കായംകുളത്തെ സിയാദിനെ കോൺഗ്രസ് പ്രവർത്തകർ കുത്തിക്കൊന്നു എന്നായിരുന്നു CPMൻ്റെ ആരോപണം. എന്നാൽ പ്രാദേശികമായുണ്ടായ തർക്കമാണ് സിയാദിനെ കൊലപ്പെടുത്താൻ കാരണമായത്. കൊലയാളികൾ സിയാദിനെ കുത്തിവീഴ്ത്തുമ്പോൾ സിയാദ് കൊല്ലരുതേ എന്ന് അഭ്യർത്ഥിച്ചിരുന്നു. തനിക്ക് 2 മക്കളുണ്ട്, ആ മക്കളെ അനാഥരാക്കരുതേ എന്ന് അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ കൊലപാതകികൾ അത് കേട്ടില്ല. സിയാദിനെ അവർ ക്രൂരമായി കുത്തിക്കൊന്നു. ഈ സംഭവം വൻ കോളിളക്കമുണ്ടാക്കി. കോൺഗ്രസുകാർ മനഃപൂർവ്വം ആസൂത്രണം ചെയ്ത് നടത്തിയ കൊലയാണിതെന്നാണ് CPM ആരോപിച്ചത്, ഇപ്പോഴും ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കായംകുളത്തെ അടുത്തറിയാവുന്ന മന്ത്രി ജി സുധാകരൻ അതൊരു വാക്കുതർക്കത്തിൽ പ്രാദേശികമായുണ്ടായ വാക്കുതർക്കത്തിൽ ഉണ്ടായ കൊലപാതകമാണ് എന്ന് പറഞ്ഞു. എങ്കിലും സുധാകരൻ്റെ വാക്കുകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് സിയാദിൻ്റെ വധം രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി CPM. പിന്നീടുണ്ടായത് തിരുവനന്തപുരത്തെ മാത്രമല്ല കേരളത്തെയാകെ നടക്കിയ വെഞ്ഞാറമൂട്ടെ ഇരട്ട കൊലപാതകങ്ങളാണ്. വെഞ്ഞാറമൂട്ടിൽ DYFI പ്രവർത്തകരായ മിഥിൽരാജും ഹക്ക് മുഹമ്മദും കൊല്ലപ്പെട്ടു. കോൺഗ്രസ് പ്രവർത്തകരാണ് കൊല നടത്തിയതെന്ന് CPM ആരോപിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകരല്ല, പ്രാദേശിക തർക്കങ്ങളാണ്, ഗുണ്ടാസംഘങ്ങളുടെ കുടിപ്പകയാണ് കൊലയ്ക്ക് കാരണമെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ഇങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നു. എന്തായാലും മിഥിൽരാജിൻ്റെയും ഹക്ക് മുഹമ്മദിൻ്റെയും കൊലപാതകം നാടാകെ നടുക്കി, കേരളത്തെ നടുക്കി. പെരിയയിലെ ഇരട്ടക്കൊലപാതകത്തിന് സമാനമായ കൊലപാതകമാണ് വെഞ്ഞാറമൂട്ടിൽ നടന്നതെന്ന് കോൺഗ്രസ് CPMകാർ ആരോപിച്ചു. മാത്രമല്ല, പെരിയ ഇരട്ട കൊലപാതകത്തിന് കോൺഗ്രസുകാർ തിരിച്ചടി നൽകിയതാണ് തിരുവനന്തപുരത്തെ ഇരട്ട കൊലപാതകമെന്നും CPM നേതാക്കൾ പറയുന്നു. അതിനുശേഷം ഇതാ തൃശൂർ കുന്നംകുളത്ത് PU സനൂപ് എന്ന CPM ബ്രാഞ്ച് സെക്രട്ടറിയെ എതിരാളികൾ കുത്തിക്കൊന്നു. ഇതിന് പിന്നിൽ RSS ബജറംഗദൾ പ്രവർത്തകരാണ് എന്നാണ് CPM ആരോപിക്കുന്നത്. പ്രാദേശിക തർക്കമാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ടെങ്കിലും RSS പ്രവർത്തകരാണ് കൊല നടത്തിയതെന്ന് CPM പറയുന്നു. എന്തായാലും പെരിയ ഇരട്ടക്കൊലപാതകത്തിന് ശേഷം കേരളത്തിൽ കൊലപാതക രാഷ്ട്രീയം അവസാനിച്ചു എന്ന് കരുതിയതാണ്. പക്ഷേ കൊലപാതകങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 46 ദിവസങ്ങൾക്കുള്ളിൽ 4 കൊലപാതകങ്ങൾ, കേരളത്തെ നടുക്കിയ 4 ക്രൂരമായ കൊലപാതകങ്ങൾ. 4 കൊലപാതകങ്ങളിലും ജീവൻ നഷ്ടപ്പെട്ടത് CPM പ്രവർത്തകർക്കാണ്. രാഷ്ട്രീയ ആയുധമാക്കാൻ ഇതിനെ ശ്രമിക്കുകയാണ് CPM. കൊലപാതകങ്ങളെ രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ശ്രമങ്ങൾ CPM ആരംഭിച്ചു കഴിഞ്ഞു. എന്തായാലും സാംസ്കാരിക കേരളത്തിന് നാണക്കേടായിരിക്കുന്നു ഈ 4 കൊലപാതകങ്ങൾ. കൊല്ലപ്പെട്ടവർക്കെല്ലാം കുടുംബമുണ്ടായിരുന്നു, അവരുടേതായ സ്വപ്നങ്ങളുണ്ടായിരുന്നു, അവരെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബങ്ങളുണ്ടായിരുന്നു. ഇതൊന്നും കൊല നടത്തുന്നവർ ആലോചിക്കുന്നില്ല. പ്രാദേശിക തർക്കമാകാം, രാഷ്ട്രീയ തർക്കമാകാം, എന്തായാലും 46 ദിവസങ്ങൾക്കുള്ളിൽ നടന്ന 4 കൊല നാണം കെടുത്തിയിരിക്കുന്നത് പോലീസിനെയാണ്, പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിങ്ങിനെയാണ്. കാരണം എവിടെ സംഘർഷമുണ്ടായാലും സംഘർഷ സാധ്യതയുള്ള സ്ഥലങ്ങൾ പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം മുന്നറിയിപ്പ് നൽകും. സംഘർഷ സാധ്യതയുള്ള സ്ഥലങ്ങളെപ്പറ്റി പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം മുന്നറിയിപ്പ് നൽകും. എന്നാൽ കേരളത്തിൽ പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം പരാജയപ്പെട്ടിരിക്കുന്നു. അൽഖൈദ ഭീകരരെ കൊച്ചിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് കേരളത്തിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ പരാജയമാണ്. എന്തായാലും 46 ദിവസങ്ങൾക്കുള്ളിൽ 4 കൊലകൾ നടന്നിരിക്കുന്നു കേരളത്തിൽ. കേരളത്തിൻ്റെ മനസാക്ഷിയെ നടുക്കുന്ന 4 കൊലകൾ, കേരളത്തിൻ്റെ സംസ്കാരത്തെ ലജ്ജിപ്പിക്കുന്ന 4 കൊലകൾ.